ഹലോ, അപ്പൊ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ലഡുവിന്റെ റെസിപ്പിയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഈ ഒരു ലഡു എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ലഡു റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഈ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയിലിട്ട് അടിച്ചെടുത്ത ശേഷം വീണ്ടും ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ടോട്ടൽ ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മളെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവേണ്ടത്. ഇനി നമുക്കിതിലേക്ക് യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. യെല്ലോ അല്ലാതെ തന്നെ നമുക്ക് ഓറഞ്ച് വേണമെങ്കിലും അല്ലെങ്കിൽ പച്ചയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി റെഡിയാക്കാനായിട്ട് ഓയില് ചൂടാക്കാൻ വെക്കാം. ഇപ്പോൾ ഇതാ ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഹോൾസ് ഉള്ള ഒരു കോരി എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ഓരോ കയ്യിലായിട്ട് ഇതുപോലെ ചുറ്റിച്ച് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ബൂന്തി റെഡിയായിട്ട് കിട്ടും. ഇനി ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ബൂന്തി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഹാർഡായി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചെറുതായൊന്ന് ഫ്രൈ ആയാൽ തന്നെ നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇത് കോരിയെടുത്തിട്ട് ഞാൻ 1 അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബൂന്തിയെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഓരോ ട്രിപ്പും ബൂന്തി ഇതുപോലെ റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായൊന്ന് മാറിക്കഴിഞ്ഞാൽ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ റെഡിയാക്കുമ്പോൾ അരിഞ്ഞ് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതപ്പോൾ ഞാൻ മുഴുവനും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൽ തന്നെയാണ് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുള്ളത്. ഇനി അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഷുഗറെല്ലാം ഒന്ന് മെൽറ്റായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ യെല്ലോ ഫുഡ് കളറ് ഇതിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബൂന്തി ഇട്ട് കൊടുക്കാം. ബൂന്തി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ തിക്കായി വരും. നമ്മൾ ബൂന്തിയൊക്കെ ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ലഡുവിൻ്റെ ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആ ലഡുവിൻ്റെ മിക്സ് ഞാനിവിടെ വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് ബോൾസ് ആക്കിയിട്ടെടുക്കാം. ആ ഒരു ടൈമിൽ ഞാനിവിടെ കുറച്ച് ഉണക്കുമുന്തിരി നെയ്യിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഈ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നില്ല. ഓരോ ലഡു റെഡിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഓരോ ലഡു റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഓരോ ലഡുവും റെഡിയാക്കി എടുക്കുന്നത്. ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറുന്നതിന് മുന്നേ തന്നെ നമുക്കിതുപോലെ എല്ലാ ലഡുവും റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാ ലഡുവും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ 28 ലഡുവാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു 3-4 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ ഒരു ടൈം കൊണ്ട് തന്നെ ലഡു എല്ലാതും നമുക്ക് സെറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനും വെച്ചാൽ നമുക്ക് ലഡു നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.
അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.